എല്ലാവർക്കും ക്രിസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ റംബൂട്ടാനാണ് താരം അല്ലേ. ഇപ്പോൾ കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് റംബൂട്ടാൻ. അപ്പോൾ വിറ്റാമിൻ സി ഒക്കെ ഒരുപാടുള്ള ഈ റംബൂട്ടാൻ നമ്മൾ സാധാരണ തൊണ്ട് കുളിച്ചങ്ങോട്ട് തിന്നും അല്ലേ. ഇതുകൊണ്ട് വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടൊരു കിടുക്കാച്ചി അച്ചാറാണ് ഉണ്ടാക്കി തരുന്നത്. സൂപ്പറാണ്, ഡെലീഷ്യസ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു ഒരു വ്യത്യസ്ത അച്ചാറുകളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്യണം. ഒരു ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ചേരുന്ന ഒരു സൂപ്പറായിട്ടുള്ള അച്ചാറാണ് റംബൂട്ടാൻ പിക്കിൾ. അപ്പോൾ ഇതെല്ലാവരും ഇത് റംബൂട്ടാൻ അവൈലബിളായ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഗ്യാരണ്ടി. റംബൂട്ടാനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം. റംബൂട്ടാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇന്നാണ് ഞാൻ അറിഞ്ഞത് മുടി ഒഴിച്ചിലും ചർമ്മ സൗന്ദര്യത്തിനും ഒക്കെ റംബൂട്ടാൻ ബെസ്റ്റാണ്. അറിയണ്ടായിരുന്നില്ല, നിങ്ങൾക്കും ഇതൊരു പുതിയ അറിവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്നിവിടെ റംബൂട്ടാൻ ഉപയോഗിച്ചിട്ട് ഒരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് റംബൂട്ടാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിൻ്റെ തൊണ്ട് പൊളിച്ച് കളയാം. ഇനി ഇത്ര ടൈറ്റ് തോന്നുവാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുത്ത് നമുക്ക് റംബൂട്ടാൻ പുറത്തെടുക്കാം. അപ്പോൾ ഇത് ആ പൊളിച്ചെടുത്തത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ആ വെള്ള നിറത്തിലാണ് അതിൻ്റെ ആ ഒരു ഇത്. അത് അങ്ങനെ നമ്മൾ എടുക്കണം. ഇന്ന് കുരു നമ്മൾ വേറെ അടർത്ത് മാറ്റണമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ നേരെയാണ് അച്ചാറിലേക്ക് ഇടുന്നത്. ഈ അച്ചാറിനൊരു പ്രത്യേകതയുണ്ട്, ഒത്തിരി മധുരവും. നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒക്കെ അച്ചാറില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ലുക്കുള്ള ഒരു അച്ചാറാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മുളക്, അതൊക്കെയാണ് സാധാരണ കടുക്, ഉലുവപ്പൊടി, കായപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ. സാധാരണ അച്ചാറിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചുറുക്ക് ഉപയോഗിക്കുന്നുണ്ട് കേടുകൂടാതിരിക്കാനായിട്ട്. ഉപയോഗിച്ചിട്ട് ധാരാളം ഐറ്റംസ് ഉണ്ട് കേട്ടോ. വൈൻ, അതുപോലെ തന്നെ സാലഡുകളിലൊക്കെ ഇടാം. അങ്ങനെ ധാരാളം നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ പിക്കിൾ എന്തായാലും വെറൈറ്റി ആയിരിക്കും. ഒരുവിധം കേരളത്തിൽ എല്ലാവർക്കും പിക്കിളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ പരിപാടി അതിന് അടർത്തി മാറ്റുക. പിന്നെ ഇഞ്ചി നമുക്കൊന്ന് പറിക്കണം. അതൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യാനുള്ള പണികൾ. അപ്പോൾ ഇഞ്ചിപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇഞ്ചിയുടെ പൂവ് കേട്ടോ. ഇഞ്ചി പറിക്കുമ്പോൾ തന്നെ പരിസരത്ത് നല്ല മണമായിരിക്കും. ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സ്മെല്ലാണ് ഇഞ്ചി. നമുക്ക് ആ പറിക്കുമ്പോൾ തന്നെ മണ്ണിൽ നമ്മൾ ഇളക്കി അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും. ഇഞ്ചിപ്പൂ അങ്ങനെ പലരും കണ്ടിരിക്കില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് കണ്ടോ, ഇതാണ് ഇഞ്ചിപ്പൂ അതിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇഞ്ചി നമ്മൾ വീട്ടിൽ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുകയാണ്. ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല. അപ്പോൾ അത് വീട്ടിൽ തന്നെയാണ് ഇഞ്ചി എടുക്കുന്നത്. അപ്പോൾ ഇനി അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള റംബൂട്ടാനുണ്ട്, അതുപോലെ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് ഇടിക്കലിൽ നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും. പാൻ അടുപ്പത്ത് വെക്കുക. നമ്മൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അച്ചാറിന് ടേസ്റ്റ് കൊടുക്കുന്ന എണ്ണയാണ് കേട്ടോ, നല്ലെണ്ണ. അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെക്കാം, എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകാണ് ചേർക്കുന്നത് ആദ്യം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ട്, നല്ല പേസ്റ്റ് പോലെ ചതച്ച് വെച്ചിട്ടില്ലേ, അതിൽ ചേർക്കാം. അപ്പോൾ കടുക് ഇങ്ങനെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ചുറുക്ക് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ അച്ചാറ് കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കേണ്ടി വരും. നമ്മളിതിൽ പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കുക. ഇവിടെ ഒരു വലിയൊരു മുളകിൻ്റെ പകുതിയാണ് ഇട്ടിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മത്തങ്ങയുടെ ഷേപ്പിലുള്ളത് പറമ്പിൽ കാണിച്ചു തന്നിരിക്കും. ആ മുളകിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ 1/2 ടീസ്പൂൺ കേട്ടോ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പ�ൂണേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഉലുവപ്പൊടിയും കായപ്പൊടിയും അതൊക്കെ 1/2 ടീസ്പൂൺ കേട്ടോ. കുറച്ച് അളവ് കുറവാണ്, 1/2 ടീസ്പൂൺ വീതം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ചേർത്തിളക്കുക. നന്നായിട്ട്
ആയിട്ട് പൊടികളൊക്കെ ഒന്ന് മൂരിയട്ടെ. അപ്പോഴേ അച്ചാറിൻ്റെ ആ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ട് ഈ പൊടികളൊക്കെ ഇട്ടാൽ തന്നെ ഇനിയിതിങ്ങനെ ഇളക്കി വരുമ്പോൾ നല്ല മണം വരും. നമുക്ക് ഈ അച്ചാറ് മാത്രം മതി ചോറിൻ്റെ കൂടെ കേട്ടോ, നല്ല സുഖമായിട്ട് ചോറിനാ അത്രയ്ക്കും ടേസ്റ്റ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് പാകം നോക്കിയിടുക, അത് ഉപ്പ് കുറച്ച് ഇടേണ്ട വരും, കാരണം ഇതിലൊക്കെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ടിടുക. ഇനി നന്നായിട്ട് അത് ഇളക്കിയെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചുറുക്ക് ചേർക്കാം. ചുറുക്ക ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് അത് ചേർത്തിട്ടുണ്ട്. ചുറുക്ക് ചേർക്കുക, പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ഇടുക. ഇപ്പം ഇത്രയായി സംഭവമായി. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഇതിലേക്ക് ഇടുക വേണ്ടു. അപ്പം നമ്മുടെ ടേസ്റ്റി ഡെലീഷ്യസ് യമ്മി അല്ലേ, എന്തൊക്കെയാ പറയുക, അതൊക്കെയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ അതിലേക്ക് പിടിച്ചു വരില്ല, ഒന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കാണ് റംബൂട്ടാനിലേക്ക് ശരിക്കും ആ ഒരു എരിവും ഉപ്പും ഒക്കെ ചേരുമ്പോഴാണ് അച്ചാറ് നല്ല ടേസ്റ്റ് ആവുക. ഉണ്ടാക്കി ഉടനെ അത്ര തോന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിക്കുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ, അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ടൊരു മിനിറ്റ് നിർത്തുക, ഓഫ് ചെയ്യുക, എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് റംബൂട്ടാൻ സീസൺ അല്ലേ, അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. നമ്മുടെ ക്രിസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ, നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഗിവ് അവേ ഉണ്ടായിരിക്കുന്നതാണ് 1000 സബ്സ്ക്രൈബേഴ്സായ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ക്രിസ് വേൾഡിന് നൽകുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ 1000 നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.